ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ പെൻസിൽ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് ഒറ്റ വീഡിയോയിലാണ് കാണിച്ചിരിക്കുന്നത് കേട്ടോ. വളരെ എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് ഞാൻ കാണിച്ചിരുന്നത്. ഫ്രണ്ടിലെ പടിയാണ് കൊടുത്തിരിക്കുന്നത്, ബാക്കിൽ ഇലാസ്റ്റിക്കും ആണ് കൊടുത്തിരിക്കുന്നത്, സൈഡിലെ പോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റെഡിമെയ്ഡ് പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് പോലത്തെ സ്റ്റിച്ചിങ് ആണ്, വളരെ സിമ്പിളാണ്. ഫുള്ളും നമ്മൾ മനസ്സിരുത്തി കണ്ടാൽ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റും. കാലിൻ്റെ ഭാഗത്ത് വീതിയിൽ പടി കൊടുത്ത് സൈഡിലൊരു സ്ലിറ്റും കൊടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിലുള്ളൊരു മെത്തേഡ്, നിങ്ങൾ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ മടിക്കരുത്. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത്. നോക്കാം, ഞാൻ ഓരോ ഇഷ്ടപ്പെടും പറഞ്ഞിരുന്നത് അതെങ്ങനെയാണ് നമുക്ക് പെൻസിൽ പാൻറ് കട്ട് ചെയ്യുന്നത് നോക്കാം. ഇപ്പം ഞാൻ തുണി ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ഓപ്പൺ ആയിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ രണ്ട് മീറ്റർ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഇതൊരു പീസ്, ഇത് അടുത്ത പീസ്. അപ്പം ഇങ്ങനെ നമ്മളൊന്ന് കറക്റ്റായിട്ട് നല്ല രീതിയിൽ അയൺ ചെയ്തിട്ട് ഒന്ന് നിവർത്തിയിടുക. അതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഇതേപോലെ നമുക്കൊരു ലൈൻ വരച്ച് കൊടുക്കാം. ഈയൊരു ഭാഗം കയറി ഇറങ്ങിയൊക്കെ ഇരിക്കുന്നത്, അപ്പം അത് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നത്. ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് പാൻറ്റിന്റെ ഇറക്കമാണ് കേട്ടോ ആദ്യമായിട്ട് മാർക്ക് ചെയ്യേണ്ടത്. അതിനു മുന്നേ നമുക്ക് പാൻറ്റിന്റെ താഴ്ഭാഗത്തെ പടി മടക്കി അടിക്കണം. അതിന് നമ്മൾ ഈ ഒരു ഭാഗത്ത് 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെക്കുക. 2 പീസുണ്ട്. നമുക്ക് ഇവിടെ ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം. ഈ ഒരു ഭാഗത്ത് 3 ഇഞ്ച് ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് മാർക്കിങ്ങിനെ നമുക്ക് ഒരു ലൈൻ ആക്കി മാറ്റാം. അപ്പൊ നമുക്ക് ഇതേപോലെയാണ് കിട്ടുന്നത് കേട്ടോ. ഇനി ഈ ഒരു മാർക്കിങ്ങിന് മുകളിലേക്കാണ് നമ്മൾ നമ്മളുടെ ഇറക്കം മാർക്ക് ചെയ്യുന്നത്. എനിക്ക് വേണ്ടുന്ന ഇറക്കം 36 ഇഞ്ചാണ്. നമുക്ക് 36 ഇഞ്ചിന്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 36.5 ഇഞ്ചിലാണ് മാർക്ക് ചെയ്യുന്നത്. 1/2 ഇഞ്ച് നമുക്ക് മുകളിലെ ബെൽറ്റ് ജോയിൻ ചെയ്യുന്നിടത്ത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നത് കേട്ടോ. അപ്പൊ 36 ഇഞ്ച് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പൊ ടേപ്പ് ഇതേപോലെ ഇവിടുന്ന് വെച്ചിട്ട് മുകളിലേക്ക് നമുക്കൊന്ന് ടേപ്പ് പിടിക്കാം. ഇവിടെ 1/2 എഴുതിയ ഭാഗമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. മുകളിലോട്ട് ഇതേപോലെ വന്നിട്ട് നിവർത്തി വെച്ചിട്ട് ആ 36.5 ഇഞ്ചില് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ മാർക്ക് ചെയ്തു ഉണ്ടല്ലേ. ഇനി നമുക്ക് ടേപ്പ് മാറ്റാം. ഇനി നമുക്ക് ഇതിനെ ബേസ് ചെയ്തൊരു ലൈൻ വരച്ച് കൊടുക്കാം. കണക്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഇനി ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ഹിപ്പിന്റെ റൗണ്ട്, നമ്മളുടെ ഹിപ്പിന്റെ താഴ്ഭാഗത്തെ ഏറ്റവും വണ്ണം വരുന്ന ഭാഗത്തെ അളവ് എടുത്തു വെക്കുക. അതിന്റെ 4 ഒന്ന് കാണുക. എനിക്ക് കിട്ടിയേക്കുന്നത് 40 ഇഞ്ചാണ്. അതിന്റെ 4 ഒന്ന് 10 ഇഞ്ച്. ആ 10 ഇഞ്ച് നമുക്ക് ഈ പോയിന്റിന് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാം. ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഹിപ്പൗണ്ടൊന്ന് മാർക്ക് ചെയ്യാം. ഈ സെയിം 10 ഇഞ്ച് കുറച്ച് താഴേക്ക് മാറ്റിയിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ മാർക്ക് ചെയ്തു. നമ്മുടെ സീറ്റിന്റെ ലെങ്ത് നമ്മൾ എടുക്കുന്ന 13.5 ഇഞ്ചാണ്. 40 വണ്ണം ഉള്ളവർക്ക് കറക്റ്റ് 13.5 ഇഞ്ച് മതിയാകും. അപ്പൊ ഞാൻ ഇതേപോലെ 13.5 ഒന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇതിനെ ഇങ്ങനെ കണക്ട് ചെയ്തൊരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പൊ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് ഞാൻ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ ഇത്ര മനസ്സിലായില്ലേ. 40 ഇഞ്ച് വണ്ണം ഉള്ളവർക്ക് ഈ പോയിന്റിൽ നിന്ന് സീറ്റിന്റെ ലെങ്ത് എടുക്കുന്ന 13.5 ഇഞ്ചാണ്. ആ 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോയിന്റും ഇവിടെ തമ്മിൽ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കാം. ഈ ഒരു പോയിന്റും കണക്ട് ചെയ്ത് നമുക്ക് ഇങ്ങോട്ടേക്ക് ചെറിയൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുത്തു. ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെ എത്രയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് നടന്നു നോക്കാം.
അപ്പൊ എനിക്ക് കിട്ടിയിരിക്കുന്ന 12.5 അതിന്റെ സെന്റർ 6.5 അതിന്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യും, 6.5 ഒന്ന് മാർക്ക് ചെയ്ത് മനസ്സിലായില്ലേ. ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെ എത്രയാണ് കിട്ടിയിരിക്കുന്നത് നടന്നു നോക്കുക, അതിന്റെ പകുതി നമ്മളൊന്ന് മാർക്ക് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗം 6.5, ഈ ഒരു ഭാഗവും നമുക്ക് 6.5 കിട്ടിയിട്ടുണ്ട്. ഈ അതേ അളവ് നമുക്ക് താഴ്ഭാഗത്ത് നമ്മുടെ പടി മറക്കി കൊടുത്ത് മാർക്ക് ചെയ്യാം. നമുക്ക് മുകളിൽ കിട്ടിയ 6.5 അതേപോലെ വെച്ചിട്ട് ഇതുണ്ട്, ഇതേപോലെ വെച്ച് നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യാം. സെന്റർ 6.5 മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ കാലിന്റെ വണ്ണം 11 കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കയ്യെത്തുമ്പോൾ അങ്ങനെ കൂട്ടി 12 അതിന്റെ പകുതി എടുക്കാം. 12 പകുതി 3 ഇഞ്ചില് നമ്മൾ രണ്ട് സൈഡിലേക്കും 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്തു. ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3. അപ്പൊ ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊരു ലൈൻ വരച്ചു കൊടുക്ക. അതിനുശേഷം ഇതിന്റെ ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാണെന്ന് നമുക്ക് നടന്നു നോക്കിയിട്ട് അതിന്റെ സെന്റർ ഒന്ന് മാർക്ക് ചെയ്യുക, അതിന്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്യുക. ഇപ്പൊ 23.5 എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 11.5 അതിന്റെ പകുതി. അപ്പൊ ഇതേപോലെ ആ 11.5 1 ഇഞ്ച് മുകളിലോട്ട് മാറ്റിയിട്ട് 1 മാർക്ക് ഇങ്ങനെ കൊടുത്തു. ഉണ്ടോ, നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാണെന്ന് അളവ് നോക്കുക, അതിന്റെ പകുതി മാർക്ക് ചെയ്യുക. ആ പകുതിയിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് മാറ്റിയിട്ട് 1 മാർക്കിങ് കൊടുക്കുക. ഇവിടെയാണ് നമ്മളുടെ തൊടയുടെ ഭാഗത്തെ വണ്ണം അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. മുട്ടിന്റെ മുകൾ ഭാഗത്തെ വണ്ണം എനിക്ക് 16 കിട്ടിയിരിക്കുന്നത്. അതിന്റെ 4 എന്ന് പറയുമ്പം 4 ഇഞ്ചാണ് കിട്ടുന്നത്. 1/2 ഇഞ്ച് നമുക്ക് എക്സ്ട്രാ തയ്യൽത്തുമ്പ് കൂടെ കൊടുത്തിട്ട് 4.5 നമുക്ക് മാർക്ക് ചെയ്യാം. ഇതേപോലെ 4.5 ഒരു സൈഡിലേക്ക് മാർക്ക് ചെയ്തു, അടുത്ത സൈഡിലേക്ക് 4.5 മാർക്ക് ചെയ്തു. ഇപ്പൊ മനസ്സിലായില്ലേ. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാ, ഈ ഒരു പോയിന്റിനെ കണക്ട് ചെയ്ത് ഇങ്ങോട്ട് ഒരു മാർക്കിങ് കൊടുക്കാം. ഈ ഒരു പോയിന്റിനെ കണക്ട് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് ഒരു മാർക്കിങ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അങ്ങനെ വരച്ചു. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് നമുക്ക് ഇതേപോലെ നമ്മൾ ഈ ലൈൻ വരച്ചു കൊടുത്തിട്ടില്ലേ, ആ ലൈനിൽ ഈ 2 പീസ് ഒരേപോലെ പിടിച്ചിട്ട് നമുക്ക് അകത്തേക്കൊന്ന് മടക്കി കൊടുക്കാം. എന്നാലേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. ആ ഒരു കട്ടിങ് കറക്റ്റ് പറഞ്ഞെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കണം കറക്റ്റ് ആയിട്ട്. ആ 3 ഇഞ്ചില് നമുക്കൊന്ന് ഇതേപോലെ വെച്ച് മടക്കി കൊടുത്തു. ഇനി നമുക്കിവിടെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കാം. ഇതേപോലെ ഒരു ആം ഹോൾ കർവ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെയൊന്ന് വരച്ചു കൊടുക്കാം. നമ്മളുടെ ഫ്രണ്ട് പീസിൽ മാത്രം നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് നീറ്റൊരു മാർക്കിങ് കൊടുത്തതിന് ശേഷം ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. വരച്ചു. ഇപ്പൊ നമ്മളുടെ ഫ്രണ്ട് ഭാഗത്തിന്റെ മാർക്കിങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് മാറ്റാം. നമുക്ക് നമ്മുടെ പോയിന്റിലൂടെ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്യാം. നമ്മളിതേപോലെ ഇന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ കാൽഭാഗം നിവർത്തിയിടുമ്പോൾ ഉണ്ടാകും, നമ്മൾ മടക്കി വെച്ചിട്ടില്ല, അത് നിവർത്തിയിടുമ്പോൾ ഈ ഒരു ഷേപ്പിലാണ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ നേരമുണ്ടല്ലോ, ഇതേപോലെ മടക്കുമ്പോഴുണ്ട് രണ്ട് സൈഡും കറക്റ്റ് ആയിട്ട് വരുന്നുണ്ടോ, അങ്ങനെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ അകത്തേക്ക് ഒന്ന് മടക്കി വെച്ചു കട്ട് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഈ രണ്ട് ഭാഗങ്ങളിലും ഇങ്ങനെ ഒരു കട്ടിങ് കൊടുക്കാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ കറക്റ്റ് മടക്കഭാഗമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു കട്ടിങ് കൊടുക്കുന്നത്. അപ്പൊ നമ്മളുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തു. ഇത് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പൊ ഞാൻ ആ ഫ്രണ്ട് പീസ് വെട്ടിയതിന്റെ ബാക്കിയുള്ള പീസ് ഇതേപോലെ കറക്റ്റ് ആയിട്ട് നിവർത്തിയിട്ടിട്ടുണ്ട്. അതും ഇതേപോലെ 2 പീസാണ്
ഇനി നമുക്ക് നമ്മൾ വെട്ടി വെച്ചിരിക്കുന്ന ഫ്രണ്ട് പീസ് കറക്റ്റായിട്ട് ഇതിന്റെ മുകളിൽ ഒന്ന് വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ബാക്ക് പീസ് ഒന്ന് കട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ ഉണ്ട്, ഈ ഒരു ഭാഗം നമ്മൾ അതേപോലെ തന്നെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗമാണ് നമ്മൾ എക്സ്ട്രാ കുറച്ച് മാർക്കിങ്ങുകൾ അളവുകളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്കത് അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് നോക്കാം. സ്വന്തമുള്ള ആളായതുകൊണ്ട് ഞാൻ ഈ ഒരു പോയിന്റില്ല ഇത് ഈ നമ്മുടെ സീറ്റിന്റെ ഈ ഒരു കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ചാണ് വെക്കുന്നത്. അപ്പൊ നമുക്ക് ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ട് വരുമല്ലോ കേട്ടോ. എല്ലാവർക്കും വണ്ണമുള്ള എല്ലാവർക്കും ഞാൻ ഈ 4 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതേപോലെ 4 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതേപോലെ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ നമ്മളൊന്ന് വരച്ചു കൊടുത്തു. നമ്മളിതുണ്ടോ നമ്മുടെ ഫ്രണ്ട് പീസിന്റെ കോർണറിൽ നിന്ന് മുകളിലേക്ക് 2 ഇഞ്ച് ഒരു മാർക്കിങ് കൊടുത്തു. ആ മാർക്കിങ് നമ്മുടെ ഈ ഒരു പോയിന്റിലേക്ക് നമുക്കൊന്ന് ഇതേപോലെ സ്കെയിൽ വെച്ച് ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഭാഗം വരുമ്പോൾ കറക്റ്റ് ആയിരിക്കണം. ഈ ഒരു ഭാഗം വരുമ്പോൾ നമ്മൾ ഈ 2 ഇഞ്ച് ഇതേപോലെ മുകളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്തു. അപ്പം ഇതേപോലെ ഒരു കർവ് വെച്ചിട്ട് ഇതേപോലെ ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മൾക്ക് ഈ ഒരു പോയിന്റില് 1.25 എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. 1.25 എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിന്റ് കറക്റ്റ് ആയിട്ട് 1.25 മുട്ടിച്ചു കൊടുക്കാം. ഇവിടെ നമ്മൾ 1.25 മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ 2 പോയിന്റ് തമ്മിൽ ഇതേപോലെ ഒരു ലൈൻ വരച്ചു. ഇവിടെ നമ്മൾ 1.25 മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ഇതേപോലെ ഒന്ന് ലൈൻ വരച്ചു. എന്നിട്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിലേക്ക് നമ്മൾ ഇതുകൊണ്ട് ഇതേപോലെ ഒരു കർവ് ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ ഇങ്ങനെ പോകണം. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളുടെ കാലിന്റെയും മുട്ടിന്റെ പാവമൊക്കെ കറക്റ്റ് ഫിറ്റിംഗിൽ നിൽക്കും. മുകളിലേക്ക് വരുമ്പം നമുക്ക് ഇച്ചിരി ലൂസ് വേണം, അല്ലെങ്കിൽ നമുക്ക് ഇരിക്കുമ്പോൾ നടക്കുമ്പോൾ തന്നെ അല്ല ഈ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിന്റെ സ്റ്റിച്ചിങ് ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകും. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ഒരു ഭാഗം ഇത്രയും ലൂസ് ഇട്ടെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനു മുന്നേ നമുക്ക് നമ്മുടെ പ്രിന്റിന്റെ കാല് മടക്കി വെച്ചിരുന്നാൽ തന്നെ ഇതും ഉണ്ട്. ഇതേപോലെ കറക്റ്റ് ഒന്ന് മടക്കി വെച്ചു. ഇനി നമുക്ക് എല്ലാ ഭാഗങ്ങളും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. നമ്മുടെ ഈ കാലിന്റെ ഭാഗം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഈ 2 ഭാഗവും നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തു. നമുക്കിത് മാറ്റി വയ്ക്കാം. ഈ തേരിന്റെ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് 2.5 ഇഞ്ച് വീതിയിൽ നമുക്ക് നമ്മളുടെ പടി വെക്കാനായിട്ട് ഇലാസ്റ്റിക് വെക്കാനായിട്ടും 2.5 ഇഞ്ച് വീതിയിൽ നമുക്ക് 2 പീസ് ആവശ്യമുണ്ട്. അത് ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്യാം. നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ബാക്കിനും ഫ്രണ്ടിനും ഉള്ളതാണ്. അപ്പൊ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്കൊന്ന് നീളം കട്ട് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. ഇപ്പൊ ഇങ്ങനെ 1 പീസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെക്കുവാണ്. ഇത് 2 പീസായിട്ടുണ്ടെങ്കിലും കട്ട് ചെയ്ത് മാറ്റാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല. നമുക്കിത് മാറ്റി വയ്ക്കാം. പോക്കറ്റാണ് വേണ്ടത്, പോക്കറ്റ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ പോക്കറ്റിനുള്ള തുണി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം.
നമുക്ക് ഈ ഒരു രീതിയിൽ മതി, നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതുണ്ട്, ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇറക്കം ഞാൻ 12 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്, വീതി 14 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് പാൻറ്റ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്മുടെ തുണിയുടെ ബാലൻസ് എത്ര കിട്ടുന്നോ അതിനെ അനുസരിച്ച് നമുക്ക് എടുത്താൽ മതിയാകും കേട്ടോ. ഞാൻ ഏകദേശം ഇത്ര ഒരു ഇറക്കത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട് പീസാണ്. ഇവിടെ നമ്മൾ പടി വെച്ചിട്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു സ്റ്റിഫ് വെച്ച് കൊടുക്കുന്നുണ്ട് ഇച്ചിരി കട്ടിയിലിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ സ്റ്റിഫ് നമുക്കൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത് 2 പീസല്ലേ, ഇപ്പം 2 പീസാണ്. അതിൻ്റെ നീളത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇത് ഇതുണ്ട്, ഇതേപോലെ നമുക്ക് സ്റ്റിഫ് കിട്ടും, കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അത് നമുക്ക് ഇതുണ്ട് ഈ ഒരു വീതി എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഇത്ര കൂടെ കൂടുതൽ എടുക്കുക. ഇതുണ്ട്, ഇത്ര കൂടെ കൂടുതൽ എടുക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളതാകും കേട്ടോ. ചെയ്ത് വയ്ക്കുക. നമ്മൾ ബാക്കിൽ ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റൗണ്ടിൻ്റെ വണ്ണം കിട്ടിയേക്കുന്നത് എനിക്ക് 38 ഇഞ്ചാണ്. ടൈറ്റ് ഫിറ്റിങ്ങിൽ എടുത്തിരിക്കുന്ന വണ്ണം 38 ഇഞ്ചാണ്. അതിൻ്റെ പകുതി കാണുക, അപ്പോൾ 19 ഇഞ്ചാണ് കിട്ടുന്നത്. അതിനെക്കാട്ടിലും 5 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കുന്നത്. അപ്പം 14 ഇഞ്ചിലാണ് നമ്മൾ ഇലാസ്റ്റിക് എടുക്കുന്നത്. ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് നമ്മൾ 14 ഇഞ്ച് നീളത്തിൽ ഇലാസ്റ്റിക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നോക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യുന്ന കാലിൻ്റെ താഴ്ഭാഗത്തെ പടി മടക്കിയടിക്കുവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ തുണി ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്തിട്ടതിന് ശേഷം ഇത് നമ്മുടെ സീറ്റിൻ്റെ ഭാഗവും ഇത് സ്ലിറ്റ് വരേണ്ട ഭാഗവുമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ ഒന്ന് സെറ്റ് ചെയ്തിടുക. അതിന് ശേഷം നല്ല വശത്തേക്കാണ് പടി മടക്കേണ്ടത്. ഇത് നല്ല വശവും ഇത് ചീത്ത വശവും, മനസ്സിലായില്ലേ? അപ്പോൾ ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുക. 3 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്തപ്പോൾ തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ആ മാർക്കിങ്ങിൽ ആ കട്ടിങ്ങിലൂടെ നമുക്ക് ഇതുണ്ട്. ഇതേപോലെ മടക്കുക, നല്ല വശത്തേക്ക് താഴ്ഭാഗത്തെ തുണി മടക്കി വയ്ക്കുക. മാറിപ്പോകരുത്, നല്ല വശത്തേക്കാണ് ഈ മടക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ സൈഡ് താഴത്തെ ഒരു പടി നമുക്കിതേപോലെ ഒന്ന് പിൻ ചെയ്ത് വയ്ക്കാം. നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് 2 പീസാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒന്ന് മാർക്കിങ് കൊടുക്കാം. കേട്ടോ, നമുക്ക് ഈ തേരിൻ്റെ ഭാഗം ഇതേപോലെ ഒന്ന് മടക്കി വയ്ക്കാം. അതിനുശേഷം 1/2 ഇഞ്ച് നമ്മൾ ഇവിടെ കൊണ്ടുപോയാണ് നിർത്തേണ്ടത് കേട്ടോ. നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത് അവിടെയാണ്. ഇനി നമ്മൾ കെട്ടിട്ടാണ് സ്റ്റിച്ച് തുടങ്ങേണ്ടത്. നമ്മൾ നിർത്തുമ്പോഴും അതേപോലെ കെട്ടിട്ടിട്ട് തന്നെ വേണം നിർത്താനായിട്ട്. ഇപ്പം നല്ല വശത്താണ് ഈ മടക്കി വെച്ചിരിക്കുന്നത് കേട്ടോ, മാറിപ്പോകരുത്. നമ്മുടെ സീറ്റിൻ്റെ സൈഡല്ല, അതിൻ്റെ മറു സൈഡിലാണ് ഇതേപോലെ സ്ലിറ്റ് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതുണ്ടോ, ഈ ഒരു ഭാഗമുണ്ടല്ലോ ഞാൻ സ്റ്റിച്ച് നിർത്തിയ ഭാഗം, അവിടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്റ്റിച്ചിന് അപ്പുറത്തേക്ക് കട്ടായി പോകരുത്, സ്റ്റിച്ച് വരെയും കട്ട് ചെയ്ത് നിർത്താം. അപ്പോൾ ഇതേപോലെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തിരിച്ചിടാം. ഇതുണ്ട്, ഇതേപോലെ ഒന്ന് പിടിച്ച് ഒന്ന് നന്നായിട്ട് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആ കോർണറൊക്കെ കറക്റ്റായിട്ട് വന്നോളും. ഇപ്പോൾ ഇത് ചീത്ത വശത്തേക്കാണ് നമ്മൾ തിരിച്ചിട്ടേക്കുന്നത്, മനസ്സിലായി? ഇത് നല്ല വശം. അപ്പോൾ ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ വെച്ചാൽ നമ്മൾ ഇതുണ്ട് ഈ ഒരു ഭാഗം കറക്റ്റായിട്ടൊന്ന് ചേർത്ത് വെച്ചിട്ട്, തുണി ഭയങ്കര ഒഴുക്കി കിടക്കുന്ന തുണിയായതുകൊണ്ട് ഇച്ചിരി പാടാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആദ്യം ചെയ്യുമ്പോൾ നമ്മൾ കോട്ടനേലൊക്കെ ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ആ 3 ഇഞ്ച് മടക്കി കൊടുത്ത് കട്ട് ചെയ്ത് കൊടുത്ത് കറക്റ്റായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് ഇതേപോലെ വളരെ നീറ്റായിട്ട് വളഞ്ഞൊന്നും പോകാണ്ട് സ്ട്രെയിറ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ചീത്ത വശത്താണ് പടി വന്നിരിക്കുന്നത്. ഇപ്പോൾ നൂലൊക്കെ ഉള്ള അപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. നമ്മൾ തിരിച്ചിട്ട് കഴിയുമ്പോൾ ഇതുണ്ടോ, നല്ല ഭംഗിയിൽ നല്ല നീറ്റായിട്ടും സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ കാലിൻ്റെ ഭാഗവും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മൾ 2 കാലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇതേപോലെ നമ്മൾ 2 സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്ത് നമ്മുടെ സീറ്റിൻ്റെ ഭാഗം ഫ്രണ്ട് ഭാഗം തമ്മിൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഫ്രണ്ട് ഭാഗം ഇല്ലേ, അതാണിത്. അത് രണ്ടും ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് നമുക്ക് ഒരു 1/2 ഇഞ്ച് വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ 2 പീസും ഒരേപോലെ പിടിച്ചു വെച്ചിട്ട് വേണം അന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. മാറിപ്പോകരുത്, ഫ്രണ്ട് ഭാഗം 2 ഒന്നിച്ച് സ്റ്റിച്ച് ചെയ്യുക, ബാക്ക് ഭാഗം 2 ഒന്നിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, മാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് വേണം കൊടുക്കാനായിട്ട്.
ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നതിൻ്റെ കാരണം നമ്മുടെ പാൻറ്റ് ഇച്ചിരി ടൈറ്റ് ആയിട്ടുള്ള പാൻറ്റാണല്ലോ, അത് ഇട്ട് കഴിയുമ്പോൾ വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടോ മൂന്നോ ഒക്കെ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്വന്തം പാൻറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം, മൂന്നോ നാലോ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. തിരിച്ചിടുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടുന്നത്, വളരെ നീറ്റായിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ബാക്കി പീസാണ്. ഇനി ഇതിൽ ഇലാസ്റ്റിക് വയ്ക്കാനായിട്ട് ഒരു പടി കൊടുക്കണം. അപ്പം ഇതുണ്ടോ, ഇതേപോലെ നമ്മൾ പടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതേപോലെ കൊടുത്തിട്ട് കാലിഞ്ച് വീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കറക്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകാതെ രണ്ട് പീസും നമ്മുടെ പാൻറ്റിൻ്റെ തുണിയും പടിയുടെ തുണിയും കറക്റ്റായിട്ട് വരുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വേണം കാലിഞ്ച് വീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് കറക്റ്റായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ആവശ്യത്തിനുള്ള നീളം കഴിയുമ്പോൾ ബാക്കിയൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ തയ്യൽ തുമ്പുണ്ടല്ലോ, അത് മുകളിലേക്ക് വരുന്ന രീതിയിലൊന്ന് വെച്ചിട്ട് നമുക്ക് പുറംകാണി അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ ഒരുപാട് നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടണമെങ്കിൽ നിങ്ങൾ ബെൽ ബട്ടൺ ഒന്നായി എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേരാം. അപ്പോൾ ഇതുണ്ടോ, നമുക്ക് ഈ ഒരു രീതിയിൽ ഇപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ മറിച്ചിട്ടിട്ട് ഇതിനുള്ളിൽ ഇലാസ്റ്റിക് വെക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് അവസാനം ചെയ്യാം കേട്ടോ. നമ്മളുടെ ഫ്രണ്ട് ഭാഗം ഒന്ന് പടിയൊക്കെ വെച്ചിട്ട് നമുക്ക് പടിയുടെ നീളത്തിനനുസരിച്ച് ഈ ഒരു ഭാഗം അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പം നമ്മളിത് ഫ്രണ്ട് ഭാഗമാണ്, ഫ്രണ്ട് ഭാഗവും നമുക്ക് ഈ സീറ്റിൻ്റെ ഭാഗം നമ്മൾ ബാക്കി പീസിൽ ചെയ്ത പോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് പടി വയ്ക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഭാഗത്താണ് നമ്മൾ പടി വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ നമ്മൾ പടിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഇതേപോലെ നമുക്കിവിടെ ഒരു കാലിഞ്ച് അര ഇഞ്ച് തയ്യൽ തൂമ്പിടുന്ന രീതിയിൽ ഒന്ന് പടിയൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ള തുണി പടിയിലേക്ക് ഒന്ന് മടക്കി വെച്ച് കൊടുത്തിട്ട് നമുക്ക് തയ്യൽ തുമ്പ് വേണം കേട്ടോ. നമുക്ക് ആവശ്യത്തിന് എത്രയാണ് തയ്യൽ തുമ്പ് വേണ്ടത് അതനുസരിച്ച് നമുക്ക് സ്റ്റിഫൊന്ന് നീക്കി കൊടുത്താൽ മതിയാകും. നമ്മുടെ ഇഷ്ടത്തിന് അതൊക്കെ ചെയ്യാവുന്നതാണ്. ഞാൻ അര ഇഞ്ച് ഗ്യാപ്പിട്ടിട്ടാണ് സ്റ്റിഫ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നത്. എന്നിട്ട് ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴേ നൂലൊക്കെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇനി നമുക്കിവിടെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് പോക്കറ്റ് വെക്കണം. നമ്മൾ പടി വെച്ച് പോക്കറ്റ് വെക്കാൻ പറ്റത്തില്ല. പോക്കറ്റ് വെച്ചതിന് ശേഷമാണ് നമ്മൾ പടിയൊന്ന് വെച്ച് കൊടുക്കുന്നത്. അപ്പം നമ്മൾ നല്ല വശം ഇതേപോലെ നിവർത്തിയിട്ടു. അതിനുശേഷം നമ്മളുടെ ഈ തുണി ഇതിന് മുകളിലേക്ക് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. നല്ല വശത്താണ് കേട്ടോ പോക്കറ്റ് പേൻ വെച്ചിരിക്കുന്നത്. അതിനുശേഷം 2 ഇഞ്ച് നമുക്ക് താഴേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മുടെ കൈ ഒന്ന് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് എത്രയാണോ നമ്മുടെ കൈ കിടത്താനുള്ള വീതി ആവശ്യമുള്ളത് അത് ഇതേപോലെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് കൈ ഇതേപോലെ വെച്ചിട്ട് 4 ഇഞ്ച് താഴ്ത്തി നമ്മുടെ കൈയുടെ വണ്ണത്തിനെക്കാട്ടും 4 ഇഞ്ച് താഴ്ത്തി ഒരു മാർക്കിങ് കൂടെ കൊടുത്തു. മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്? അതിനുശേഷം 1.25 ഇഞ്ച് വീതിയിൽ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിനെ നമുക്ക് ഇതേപോലെ ഒരു ബോക്സാക്കി മാറ്റാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ മാർക്കിങ് തുടങ്ങുന്നിടത്ത് നിന്ന് കെട്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള കെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് മുകളിലേക്ക് വന്നിട്ട് ഈ ഒരു പോർഷനിൽ കൊണ്ടുപോയി നിർത്തണം. നമ്മളെ മുകളിൽ മാർക്ക് ചെയ്തിട്ടില്ല, അവിടെ കൊണ്ടുപോയി കെട്ടിയിട്ട് നിർത്തുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം നമ്മൾ ആ സ്റ്റിച്ച് നിർത്തിയില്ലേ ആ നിർത്തി കൊടുത്ത് വരെയും കട്ട് ചെയ്ത് നിർത്തുക. അതിന് മുകളിലേക്ക് കയറിപ്പോകരുത് കേട്ടോ. ആ സ്റ്റിച്ച് നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ കൊണ്ടുപോയി കട്ട് ചെയ്ത് നിർത്തുക. അതിന് ശേഷം തയ്യൽ തുമ്പ് ഇങ്ങനെയാണ് വരുന്നത്. അത് ഇതേപോലെ മുകളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം മാത്രം ഒന്ന് പതിച്ചടിച്ചെടുക്കാം. ഇപ്പം തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ സന്തോഷം, കൂടുതൽ നല്ല നല്ല വീഡിയോസ് ഇടാനും ഒക്കെ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 2 തയ്യൽത്തുമ്പും ഇതേപോലെ പിടിച്ചു വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യും, ഈ ഒരു ഭാഗവും സ്റ്റിച്ച് ചെയ്യും. പക്ഷേ അതിന് മുന്നേ നമുക്ക് ഈ പോക്കറ്റിൻ്റെ താഴ്ഭാഗം ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്, അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഞാൻ ഇങ്ങനെയല്ല ചെയ്യുന്നത്, ഞാനിതുണ്ടോ ഇതേപോലെ നിവർത്തിയിട്ട് ഇതുണ്ടോ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചു വെച്ചിട്ട് നമ്മൾ ഒരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തു. കെട്ടിയിട്ട് നിർത്തി, കെട്ടിയിട്ട് തുടങ്ങി, നൂലൊക്കെ കട്ട് ചെയ്ത് മാറ്റി. അതിന് ശേഷം നമുക്ക് ഇതുണ്ട്, ഇതേപോലെ തിരിച്ചിടുമ്പോൾ നമ്മുടെ തയ്യൽ തുമ്പ് പുറമേ അറിയുകയില്ല കണ്ടോ. ഇതേപോലെ നീറ്റായിട്ടിരിക്കും നമ്മളുടെ പോക്കറ്റിൻ്റെ താഴ്ഭാഗം. അതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ
ആ പോക്കറ്റിൻ്റെ ഓപ്പണിങ്ങിൻ്റെ ആ ഭാഗം വരെയും ഒന്ന് നമുക്ക് പോക്കറ്റിന് തുണിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഭാഗം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. പോക്കറ്റിൻ്റെ ഈ ഭാഗം തുടങ്ങുന്നില്ലേ, അവിടുന്ന് മുകളിലേക്ക് കെട്ടിട്ട് തുടങ്ങുക. ഈ ഭാഗം വരുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് കെട്ടിട്ട് നിർത്തുക. ഇനി നമ്മളെ പോക്കറ്റിൻ്റെ മുകൾ ഭാഗത്തെ ഓപ്പണിംഗ് ഇല്ലേ, ആ ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് പോക്കറ്റ് വെക്കാനായിട്ട്. അപ്പോൾ ഇതുണ്ടോ, കൈയിടാനൊക്കെ വളരെ ഈസിയാണ്. നമ്മുടെ കൈയുടെ വലിപ്പത്തിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇനി ഇതുണ്ടോ, ഈ ഒരു ഭാഗം ഇങ്ങനെ വിട്ടുപോകാതിരിക്കാനായിട്ട് നമുക്ക് മുകളിൽ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ആ നല്ല തുണിയിലേക്ക് കയറ്റിയിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇതേപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കാൻ കേട്ടോ. അപ്പോൾ നമ്മളിനി പടിയാണ് വയ്ക്കുന്നത്. ഇതേപോലെ നമ്മൾ ഒരു അരയിഞ്ച് വീതി തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ലേ, ആ തയ്യൽ തുമ്പ് ക്യാൻവാസിലോട്ട് കയറണ്ട, ക്യാൻവാസിൻ്റെ ഓരത്ത് കൂടെ നമ്മൾ ഇട്ട തയ്യൽ തുമ്പിൻ്റെ ആ വീതിക്ക് ഇതേപോലെ ഒന്ന് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളും നൂലും എല്ലാം കട്ട് ചെയ്ത് മാറ്റാം. അതിപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്തിരുമ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. നമ്മുടെ തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ഈ ക്യാൻവാസിൻ്റെ മുകളിലേക്ക് വരുന്ന രീതിയിലൊന്നും വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമ്മുടെ പടിയുടെ താഴ്ഭാഗത്ത് കൂടെ സ്ട്രെയിറ്റ് ആയിട്ട്, വളഞ്ഞൊന്നും പോരുതോട്ടോ, വളഞ്ഞൊക്കെ പോയാൽ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പടി തിരിച്ചിട്ട് നോക്കുമ്പോൾ ഒരു ഫിനിഷിങ് കാണുമല്ല. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പടിയുടെ ഓരത്ത് കൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മൾ നീറ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ പോക്കറ്റ് ഉണ്ടോ, നമ്മുടെ പടിയുടെ താഴ്ഭാഗത്തായിട്ടാണ് നമ്മുടെ പോക്കറ്റ് നിൽക്കുന്നത്. വളരെ നീറ്റായിട്ട് തന്നെ നമ്മുടെ പോക്കറ്റ് ഇരിപ്പുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസിലാണ് ചെയ്യുന്നത്. ബാക്ക് പീസ് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. പടിയുടെ പടിയൊക്കെ ആ സൈഡിലേക്കും നമ്മൾ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കാലിൻ്റെ താഴ്ഭാഗത്ത് സ്ലിറ്റ് രണ്ടും ഇതേപോലെ വരുന്ന രീതിയിൽ ഒന്ന് വെച്ചിട്ട് നമ്മൾ ആ ഒരു കട്ടിങ് കൊടുത്തിട്ടില്ല, ആ കട്ടിങ്ങിൻ്റെ അവിടുന്ന് മുകളിലേക്ക് നല്ല രീതിയിൽ കെട്ടിട്ടിട്ട് മുകളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുക. കറക്റ്റായിട്ട് നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസിൻ്റെയും തുണി ഒരേ രീതിയിൽ വരുന്ന രീതിയിൽ ഒരേ രീതിക്ക് സ്റ്റിച്ച് ചെയ്ത് മുകളിലേക്ക് കൊണ്ടുവരിക. അതെ, പോക്കറ്റ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പോക്കറ്റിൻ്റെ ഈ ഭാഗത്ത് കൂടെ വന്നിട്ട് ഈ പോക്കറ്റെ കീറി സ്റ്റിച്ച് വരാണ്ട്, ആ പോക്കറ്റ് നമ്മൾ ഇങ്ങനെ തപ്പി നോക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ആ ഒരു തടിപ്പ്. അപ്പോൾ ആ തടിപ്പിൻ്റെ സൈഡിലൂടെ വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മുടെ പോക്കറ്റ് കൂട്ടിയടിച്ച് പോകരുത് കേട്ടോ. ഇവിടെ വരുമ്പോൾ നല്ല രീതിയിൽ കെട്ടിട്ട് കൊടുക്കണം. എന്നിട്ട് പോക്കറ്റിൻ്റെ ആ ഒരു പാട് കാണുന്നുണ്ട്, ആ പാടിൻ്റെ സൈഡിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരാം. പോക്കറ്റൊക്കെ കീറിപ്പോയെന്ന് നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ തന്നെ തിരിച്ചിട്ടൊന്ന് അഴിച്ച് കളഞ്ഞാൽ മതി. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ വെച്ചിട്ട് നമ്മൾ ഈ ഭാഗത്ത് ഇലാസ്റ്റിക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒരേ അളവിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ഇതേപോലെ വയ്ക്കുന്നത്. എന്നിട്ട് ഇലാസ്റ്റിക് ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഒരു സ്റ്റിച്ചും കൊടുക്കാം. ഇതുണ്ടോ, ഇതേപോലെ നമുക്കൊരു സ്റ്റിച്ച് കൊടുത്തു. അപ്പോൾ നമുക്കിങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ രണ്ട് സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ മറുഭാഗവും സെയിം തന്നെ സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. മറുഭാഗത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് പോക്കറ്റ് ഇല്ല. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കട്ടെ, സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് അടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ബെൽ ബട്ടണെ ക്ലിക്ക് ചെയ്ത് വെക്കാനും ഒന്നും മറന്നു പോകരുതില്ല. ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തേക്കും കേട്ടോ. നമ്മൾ ഈ സൈഡ് മുകൾ ഭാഗത്ത് വരുമ്പോൾ ഇതുണ്ട്, നമ്മളുടെ ഈ പടി ഇതേപോലെ വയ്ക്കുക. നമ്മുടെ ഇലാസ്റ്റിക് ഇരുന്ന പടി അകത്തേക്കൊന്ന് മടക്കുക. എന്നിട്ട് നമ്മുടെ ഇലാസ്റ്റിക് മറ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതേപോലെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പടി രണ്ട് പടി ഒപ്പം വെച്ച് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ട്, ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി നമുക്കൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാകാതെയൊക്കെ ഉണ്ടെങ്കിൽ അതിനോട് കമൻ്റായിട്ടൊന്ന് പറഞ്ഞോളൂ കേട്ടോ.
ഇതേപോലെ നമ്മൾ ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പടിയുടെ ഭാഗം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, മറുഭാഗം ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇങ്ങനെയാണ് കിട്ടുന്നത്. നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ വീതിയിൽ ഉണ്ട്, ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇലാസ്റ്റിക്കിൻ്റെ ആ സെയിം വീതിയിൽ നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഈ ഒരു ഭാഗം ചെയ്യുമ്പോൾ ഇച്ചിരി ശ്രദ്ധിച്ച് ചെയ്തോളൂ കേട്ടോ. കറക്റ്റായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കുന്നത്. ഒരുപാട് രീതിയിൽ നമുക്ക് ഇലാസ്റ്റിക് വെക്കാം, പക്ഷേ ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നുന്നത് ഇതാണ്, തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിച്ചിരുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ രണ്ട് സൈഡിലും പിടിച്ച് ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. ആ നമ്മുടെ ആ ചുളിവ് എല്ലായിടത്തും ഒരേപോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് സെൻറ്ററിൽ നമുക്ക് ഈ സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം. നമുക്ക് ഇലാസ്റ്റിക് ഒന്ന് ഫിറ്റായിട്ടിരിക്കാനുണ്ട്. ഇതേപോലെ വലിച്ചു പിടിച്ചിട്ട് സെൻറ്ററിൽ നിന്ന് സൈഡിലേക്ക് ഒരു സ്റ്റിച്ച് കൊടുത്ത് കെട്ടിട്ട് നിർത്തി. അപ്പോൾ നമ്മുടെ ഇലാസ്റ്റിക് ഇതുണ്ട്, ഇതേപോലെ നല്ല വൃത്തിയാണ്. നമ്മൾ റെഡിമെയ്ഡിലൊക്കെ കാണുന്ന പോലെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മറു സൈഡിലേക്കും സെൻറ്ററിൽ നിന്ന് സൂചി കുത്തി നിർത്തിയിട്ട് ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഇതേപോലെ മറു സൈഡിലേക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റായിട്ടുണ്ടോ, നല്ല ഭംഗിയിൽ നമ്മുടെ ഇലാസ്റ്റിക് വെച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. പടി ഈ സൈഡിലും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം കഴിഞ്ഞ് നമ്മുടെ ഈ ഒരു ഭാഗം ജോയിൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് നമുക്കിതുണ്ട്, ഈ ഒരു ഭാഗം രണ്ട് ഭാഗവും നമ്മളിതേപോലെ ഒന്ന് കൈ കൊണ്ട് പിടിക്കുക. രണ്ട് സൈഡിലൊപ്പം വരാൻ വേണ്ടിയിട്ടാണല്ലേ കയറ്റിയിറക്കം വരും. അപ്പോൾ എന്നിട്ട് ഇതേപോലെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം താഴെ നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരാ. നമ്മുടെ മുകൾ ഭാഗത്ത് ആ സീറ്റിൻ്റെ ഭാഗത്ത് ഇതുണ്ട്, ഇതേപോലെ കൈയും കൊണ്ടൊന്ന് പിടിക്കണം കേട്ടോ. എന്നിട്ട് കറക്റ്റ് രണ്ട് ഭാഗം ഒരേപോലെ ഒന്ന് വെച്ചിട്ട് ഒത്തിരി വലിക്കണ്ടെന്ന് ലൂസ് ചെയ്തിട്ടിട്ട് നമുക്ക് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഉണ്ടോ, കൈ കൊണ്ട് ഇതേപോലെ പിടിച്ചിട്ടുണ്ട് ഞാൻ, അത് വിട്ടുപോകരുന്നാൽ നമുക്ക് ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. ആ കറക്റ്റ് സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഉണ്ടോ, നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തില്ലേ നമുക്ക് ഇത് ഇത്ര രണ്ട് സൈഡും ഒരേപോലെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഈ ഒരു ഭാഗം അതേപോലെ തന്നെ നമ്മളൊന്ന് വലിച്ച് ഒന്ന് പിടിച്ചിട്ട് ലൂസ് ചെയ്തിട്ട് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നാലേ നമുക്ക് ഈ ഒരു ഭാഗവും കറക്റ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ ഒന്ന് ലൂസ് ചെയ്തിടുക. രണ്ട് പീസും ഒരേപോലെ വരുന്ന രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്ത് പിടിച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുണ്ട്, ഈ ഒരു ഭാഗം വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആ സെൻറ്റർ കിട്ടുള്ളേ. അപ്പോൾ ഇനി നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു സ്റ്റിച്ചല്ലേ വന്നിട്ടുള്ളൂ, അവിടെ നമുക്കൊരു സ്റ്റിച്ചും കൂടെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് എല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഏറ്റവും എളുപ്പവഴിയാണ് കേട്ടോ, ഇതിലും എളുപ്പവഴി പാൻറ് തയ്ക്കാനില്ല. ഇതുണ്ടോ, ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോയവർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ല നീറ്റായിട്ടുള്ള പാൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.